തൃശൂർ നിയോജക മണ്ഡലം എന്നും കോമഡി ഉത്സവം പോലെയാണ് പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പ് മുതൽ. ഓരോ ദിവസവും പുതിയ കോമഡി റീൽ കാണുന്നത് പോലെയാണ് തൃശൂരിലെ മത്സരവിശേഷങ്ങൾ സാധാരണക്കാർ അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഒരു ആക്ഷൻ രൂപത്തിൽ നിന്നും വേഗത്തിൽ ഒരു കൊമേഡിയനായ അവസ്ഥ എല്ലാവരും കണ്ടതോടെ ഇവിടത്തെ ഏത് വാർത്ത വന്നാലും ഏത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനുള്ളിലെ ചിരിക്കാനുള്ള വസ്തുതകളാണ് ആദ്യം അന്വേഷിക്കുക. ഒരു കൗതുകവും ചിരിക്കാനുള്ള വകയും നൽകിയാണ് അവിടെ ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഓരോ സഭയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ നടന്നു വന്നിരുന്നത്. അവിടെ മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി മാതാവിനെ ഒരു സ്വർണ്ണ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കിരീടം വെച്ച് കൊടുത്തായിരുന്നു പ്രധാനപ്പെട്ട ആദ്യത്തെ സംഭവം. നാളുകളായി തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കും, ഞാൻ കൊണ്ടുപോകും, ഞാൻ കട്ടെടുക്കും എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ജനങ്ങളാകെ ഭീതിയിലായിരുന്നു. ഇനി തൃശ്ശൂർ തന്നെ കേരളത്തിൽ നിന്ന് ഇല്ലാതായി പോകുമോ, ഇതെടുത്ത് എവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്കയൊക്കെ ആദ്യഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബലത്തോടെ അത്തരത്തിൽ കനത്തിലായിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങളും മറ്റും ഉണ്ടായിരുന്നത്. അത് പരാജയപ്പെട്ടതോടെ എനിക്ക് തരണം എന്നുള്ളതായി. പിന്നെ ഒരു അപേക്ഷയുടെ ഭാഷയായിരുന്നു പിന്നീട് വന്നിരുന്നത്. അതും അത്ര വിലപ്പോകാതെ വന്നതോടെയാണ് ആരാധനാലയങ്ങളും വിശ്വാസികളെയും കേന്ദ്രീകരിച്ചുള്ള പുതിയ നമ്പരുമായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാതാവിന് സ്ഥാപിച്ച സ്വർണമെന്ന് തോന്നിപ്പിക്കുന്ന കിരീടം തന്നെ തറയിൽ വീണു ഉടഞ്ഞതോടുകൂടി ആ സിനിമാഗാനം പോലെ തറയിൽ വീണുടഞ്ഞു എന്നുള്ള പാട്ട് പോലെ വല്ലാത്തൊരവസ്ഥയിലായി. അത് തകർന്നൊടിഞ്ഞു. ഇതിനിടയിൽ ദേവാലയത്തിൽ ചെന്ന് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ചെന്ന് ഓട്ടഭ്യർത്ഥിക്കാൻ ചെന്ന NDA സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ വൈദികർ കണക്കിന് ശകാരിച്ചാണ് വിട്ടത്. മണിപ്പൂരിൻ്റെ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ നിങ്ങൾ വിശ്വാസികൾക്കിടയിലേക്ക് ഓട്ടഭ്യർത്ഥിച്ചു വന്നിരിക്കുന്നതിൽ ഇരട്ടത്താപ്പാണ് ആ വൈദികൻ അന്ന് പരസ്യമായി തുറന്നു കാണിച്ചത്. അന്ന് ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നമ്മൾ കണ്ടതാണ് വൈദികൻ്റെ ചോദ്യവും ഇതിന് മറുപടിയില്ലാതെ നിൽക്കുന്നതും. മണിപ്പൂരിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും തുടർച്ചയായി നടക്കുന്ന അക്രമങ്ങളിൽ അതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് സംശയിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിലാണ് അന്ന് സഭാ നേതൃത്വവും അതോടൊപ്പം തന്നെ വൈദികർ അടക്കമുള്ളവർ പ്രതികരിച്ചത്. ആ രണ്ടാമത്തെ ഘട്ടം മുസ്ലിങ്ങളുടെ റമദാൻ വ്രതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. റമദാൻ വ്രതത്തിൻ്റെ ഭാഗമായിട്ടുള്ള നോമ്പുതുറയിൽ ഇഫ്താറിൻ്റെ ഭാഗമായ നോമ്പുതുറയുടെ സമയത്ത് ഒരു പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയും വിശ്വാസികൾക്കിടയിൽ ഇരിപ്പുറക്കുകയും അവിടെ ഇരുന്ന് അംഗ സ്നാനം വരുത്തുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കഞ്ഞി കുടിക്കുകയും വിരൽ നക്കുകയൊക്കെ ചെയ്ത് വലിയ ഒരു കോമഡി റീൽ പോലെയാണ് എല്ലാവരും കണ്ടത്. ഗണേഷ് കുമാറൊക്കെ അതിനെ പരിഹസിച്ചത് വളരെ പ്രത്യേക രീതിയിൽ തന്നെയായിരുന്നു. അത് കണ്ടാൽ എന്താണ്, കഞ്ഞി കുടിക്കാനില്ലാത്ത ഒരു പട്ടിണിക്ക് കിടക്കുന്ന ആളെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെന്നും അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ചതല്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള വലിയ തോതിലുള്ള കമൻറ്റുകളും പ്രഖ്യാപനങ്ങളും എല്ലാം കടന്നു വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ ദൈവ സാന്നിധ്യമുള്ള അമ്പലങ്ങളിലും മറ്റും അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ദൈവവിശ്വാസി അല്ല എന്നുള്ള തരത്തിലെല്ലാം ഗണേഷ്കുമാർ അടക്കമുള്ളവർ ശക്തമായ ഭാഷയിൽ അന്നും പ്രതികരിച്ചിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏറ്റവും പുതുതായി ഉറ്റ സുഹൃത്തും ശരിക്കും പറഞ്ഞാൽ ചങ്കായിരുന്ന സിനിമാ കാലഘട്ടത്തിലെല്ലാം ഒന്നിച്ച് അഭിനയിച്ച് ബന്ധം സ്ഥാപിച്ചിരുന്ന ഇന്നസെൻ്റ് ഏട്ടൻ്റെ മണ്ഡലത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ ഇന്നസെൻ്റ് ഏട്ടൻ്റെ പടത്തോടൊപ്പമുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് സുരേഷ് ഗോപിക്കായി ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് പല ജംഗ്ഷനുകളിലും സ്ഥാപിച്ചു. ഇതോടെ പ്രശ്നമായി. കാരണം LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ കാൻഡിഡേറ്റായി മത്സരിച്ച വ്യക്തിയാണ് ഇന്നസെൻ്റ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ഇന്നസെൻ്റ്. സിനിമാ നടൻ എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ഇന്നസെൻ്റ് എന്നുള്ളത്. ഇന്നസെൻറ്റിൻ്റെ പടം ഉപയോഗിച്ച് ഫ്ലെക്സുകൾ വിവിധ കോഡുകളിൽ ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാപിച്ചതോടെ അവിടുത്തെ LDF പ്രവർത്തകർ പ്രശ്നമായി. ഇരിങ്ങാലക്കുട LDF ഇലക്ഷൻ LDFൻ്റെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റി ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. ഈ ഫ്ലെക്സ് സ്ഥാപിച്ചത് ഞങ്ങളുടെ അറിവോടെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നസെൻറ്റിൻ്റെ കുടുംബം രംഗത്തെത്തിയതോടെ ഇവർ വെട്ടിലായി. കൂടുതൽ പ്രശ്നങ്ങളായി. പ്രശ്നങ്ങൾ മുറുകി മുറുകി വന്നതോടെ ഏത് രീതിയിലുമുള്ള കൂടുതൽ കൂടുതൽ ഇല്ലാ കഥകൾ, അഥവാ തനിക്ക് പിന്തുണ നൽകാത്തവരെല്ലാം തനിക്ക് പിന്തുണ നൽകിയെന്നും തനിക്ക് കിട്ടാത്തവരെല്ലാം തനിക്ക് കിട്ടുന്ന അവസ്ഥയിലെത്തിയെന്നുള്ള തരത്തിലെല്ലാം വിവിധ കോണുകളിൽ നിന്ന് എങ്ങനെയെല്ലാം വോട്ട് സമാഹരിക്കാമെന്നുള്ള വളഞ്ഞ വഴികൾ ആലോചിച്ചാണ് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളിലെ കറക്കവും മറ്റും നടന്നുകൊണ്ടിരുന്നതെങ്കിൽ
ഇപ്പോൾ അത് ഇന്നസെന്റ് കുടുംബവും അതോടൊപ്പം തന്നെ LDFും അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തതോടെ കൂടുതൽ പ്രതിസന്ധി രൂപപ്പെട്ടു. ഏതായാലും പ്രതിഷേധം പരമാവധിയിൽ എത്തി കൂടുതൽ ഇഷ്യൂസ് ആകുമെന്ന് അറിഞ്ഞതോടുകൂടി അവസാന നിമിഷം ആരൊക്കെയോ ചേർന്ന രാത്രിയുടെ മറവിൽ അതേ ഫ്ലെക്സുകൾ കുറച്ച് ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. മുഴുവനായി മാറ്റിയതായിട്ട് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരം അടക്കം അലങ്കോലപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും പോലീസാണെന്നും ഒക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള കോളിലൊക്കെ എല്ലാം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. ആംബുലൻസ് സേവാഭാരത് ആംബുലൻസിൽ വരുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥയിൽ രചിച്ച കുറേ രംഗങ്ങളെല്ലാം തൃശ്ശൂരുകാർ നേരിട്ട് കണ്ടിരുന്നു, അല്ലെങ്കിൽ പൂരം കാണാനെത്തിയവർ ഈ കഥയെല്ലാം നേരിട്ട് കണ്ടിരുന്നു. ഇവർക്ക് ഞാൻ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി ഇവരെല്ലാം നേരിൽ കണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ. പല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും പല നിയന്ത്രണങ്ങളും പോലീസിനും പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും ഏർപ്പെടുത്തേണ്ടി വരും. അത് പൂരത്തിന് മാത്രമല്ല, ഏതൊരാഘോഷമായാലും ഏതൊരു സംഭവമായാലും ചെയ്യേണ്ടി വരും. ഇത് ഈ പോലീസ് നടപടി പരിധി വിട്ടോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം അല്ലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ബന്ധപ്പെട്ട അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിനും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും സർക്കാർ തീരുമാനിക്കുകയും അടിയന്തരമായി അത് നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുള്ളത്. യാതൊരുവിധ പിന്തുണയോ അല്ലെങ്കിൽ ആഭിമുഖ്യമോ ചെയ്യാത്തവരുടെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവരുടെ ചിത്രങ്ങളോ അവരുടെ ലേഖനങ്ങളോ അവരുടെ മറ്റു കാര്യങ്ങളോ എല്ലാം ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നത് തീരെ അളിഞ്ഞ അല്ലെങ്കിൽ ഇല്ലാതായ വല്ലാത്തൊരു സാഹചര്യമാണ്, മലീമസമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലുള്ളത്. ഏതായാലും അവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഇതൊന്നും ബാധിച്ചിട്ടേയില്ല. അവിടെ നിന്നുള്ള വോട്ടർമാർ പറയുന്നത് ഇതൊക്കെ അവിടെ സിനിമാ കഥയുടെ ഒരു തിരക്കഥ പോലെ അതെവിടേക്കോ നടന്നുകൊണ്ടിരിക്കും. ഇഷ്ടമുള്ളവർ ടിക്കറ്റ് എടുത്ത് എന്താണ് സിനിമ കാണും. അല്ലാത്തവർ 90% ആളുകളും ജനാധിപത്യ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കൊപ്പം മതേതരത്തോട് ചേർത്ത് പിടിക്കുന്നവർക്കൊപ്പം അക്രമങ്ങൾക്ക് ആരാധനാലയങ്ങളും വിശ്വാസികളെയും ഉപദ്രവിക്കാത്തവർക്കൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കും എന്നാണ് പറയുന്നത്.